ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. കാസർഗോഡ് ഒന്നര വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹവുമായി പ്രതിഷേധം. എൻഡോസൾഫാൻ മേഖലയിൽ മരിച്ച കുട്ടിയുടെ മൃതദേഹം എയിംസ് നിരാഹാര സമരവേദിയിലെത്തിച്ചാണ് പ്രതിഷേധം. സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് സമരസമിതി. വിശദാംശങ്ങളുമായി അരുൺ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, എയിംസ് ജനകീയ സമരസമിതിയുടെ നിരാഹാരവേദിയിലാണ് ഇന്നലെ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ നിന്ന് മരിച്ച കുട്ടിയുടെ മൃതദേഹം എത്തിച്ച് പ്രതിഷേധിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം സമരസമിതി നടത്തുന്നത്. കാരണം ജില്ലയിലെ ചികിത്സാ സംവിധാനങ്ങൾ, ദയനീയമായ ജില്ലയിലെ ചികിത്സാ സംവിധാനങ്ങളുടെ ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ജില്ലയിൽ ആവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ നിന്നും സമാനമായ സംഭവങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംഭവങ്ങൾ, കുട്ടികൾ മരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. എന്നിട്ട് പോലും സർക്കാർ സംവിധാനങ്ങളോ ആരോഗ്യ സംവിധാനങ്ങളോ ഒരു നടപടി പോലും, ഇതിന് പ്രതിരോധമായ ഒരു നടപടി പോലും സ്വീകരിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ മരിച്ച ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ എയിംസ് സമരവേദിയിൽ എത്തിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ആശുപത്രിയിൽ എത്തിച്ചത്. കാസർഗോഡ് എത്തിച്ചത് പിന്നീട് ഇന്ന് രാവിലെ ഇപ്പോൾ എയിംസ് സമരസമിതിയുടെ പ്രതിഷേധ പന്തലിൽ സമരവേദിയിൽ ഇപ്പോൾ എത്തിച്ച് അല്പസമയം ഇവിടെ മൃതദേഹം വെച്ചതിന് ശേഷം പിന്നീട് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ ചികിത്സാ സംവിധാനങ്ങളുടെ, അല്ലെങ്കിൽ ഏറ്റവും ദയനീയമായ ചികിത്സാ സംവിധാനങ്ങളുടെ ഇരയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ക്രിസ്റ്റീന, അരുൺ, ദയാബായി അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. മറ്റ് പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ? ക്രിസ്റ്റീന, സമരം ഇന്ന് രാവിലെ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സാമൂഹിക പ്രവർത്തക ദയാബായി ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഏകദേശം ഒരു 11 മണിക്ക് ശേഷമാണ് കുട്ടിയുടെ മൃതദേഹം ഇവിടെ എത്തിച്ചത്. ദയാബായി ഉൾപ്പെടെ പറയുന്നത് ജില്ലയിലെ ചികിത്സാ സംവിധാനങ്ങൾ കാലങ്ങളായി, വർഷങ്ങളായി ആവശ്യപ്പെടുന്ന എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ പോലും കൃത്യമായ ഒരു ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ 3 കുട്ടികളാണ് ഇത്തരം എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ നിന്ന് മരിച്ചത്. ഇത് ഈ ചികിത്സാ സംവിധാനങ്ങളുടെ പോരായ്മയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാണ് എന്നുള്ളതാണ് സമരസമിതിയും. രാവിലെ നമ്മളോട് ദയാബായി പ്രതികരിച്ച സമയത്ത് ആ ഘട്ടത്തിൽ ദയാബായി ഉൾപ്പെടെ പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് സമരക്കാർ ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഇന്നലെ മരിച്ച കുട്ടിയുടെ മൃതദേഹവുമായി ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ക്രിസ്റ്റീന, ശരി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.